നിനക്കൊരു ഭർത്താവുണ്ടെന്ന് കേട്ടു. അവനോട് എന്ത് പറയുന്നാണോ? അവനെ എനിക്ക് കാണിച്ചതാ. ഞാൻ സംസാരിക്കാം. അനുസരിച്ചില്ലെങ്കിൽ നിന്നെ വീട്ടുജോലിക്ക് പറഞ്ഞയച്ച അവനെ നിനക്ക് വേണ്ട എന്ന് വയ്ക്കാം. നീ പഠിച്ച് വലിയൊരു ഡോക്ടറാവുമ്പോൾ നിനക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ കണ്ടെത്താം. അന്ന് മോളെ അനുഗ്രഹിക്കാൻ മോളുടെ അച്ഛനെയും ഞാൻ കൊണ്ടുവരാം. നീ നോക്ക്, നിന്റെ അമ്മയോടും ഞാൻ ഇപ്പൊ തന്നെ സംസാരിക്കാം. നിന്നെ ഇവിടുന്ന് കൊണ്ടുപോവാൻ. കാമുത്തപ്പ, അമ്മയോട് സംസാരിച്ച ഞാൻ ആദ്യം സാറിന്റെ ഭാര്യയാണെന്ന് അമ്മ പറയും. മോളെ, ഇനി ഒന്നും ആലോചിക്കാനില്ല. നമ്മള് നിന്റെ അമ്മയുടെ അടുത്തേക്കല്ലേ പോകുന്നേ. വാ, വന്ന് കയറ്. കസ്തൂരി ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്, ഇപ്പൊ എത്തും. ഇത് തന്നെയല്ലേ നേരത്തെ പറഞ്ഞത്? ഞാനും പ്രകാശനും കൂടി ആ വീട്ടിലേക്ക് പോകുന്നതിന് എന്താ കുഴപ്പം? അല്ല, കസ്തൂരി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, അതാ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞത്. ആ വീട്ടിലുള്ള ചേച്ചി വിളിച്ചപ്പോ കസ്തൂരി അവിടെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള വഴിയും പറഞ്ഞു തന്നതാ. പിന്നെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? നിങ്ങൾ അവിടം വരെ യാത്ര ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാ ഇവിടെ കാത്തിരിക്കാന്ന് പറഞ്ഞത്. മോളെ കാണാൻ പൂമ്പാറയിൽ നിന്ന് എനിക്ക് ഇവിടം വരെ വരാമെങ്കിൽ ഇത്തിരി കൂടെ യാത്ര ചെയ്യാനായിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്റെ മോൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുക, ഒന്നും എന്നെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയാ കെട്ടിക്കൊണ്ടുവന്ന വീട്ടില് അടുക്കളക്കാരിയായി കഴിയുന്നത്. ഇത്രയും നാൾ എന്റെ മോള് ഭർത്താവിന്റെ വീട്ടിൽ രാജകുമാരിയെ പോലെ കഴിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് എന്റെ മോളെ എത്രയും പെട്ടെന്ന് കാണണം, എന്നിട്ട് എനിക്കിനി എന്തു പറയാനുള്ളൂ. പ്രകാശ, ആ വീട്ടിലേക്കുള്ള വഴി നിനക്കറിയില്ലേ, നമുക്ക് അങ്ങോട്ട് പോവാം. അവള് വരുന്നുണ്ടമ്മായി, എന്നെ വിളിച്ചിരുന്നു. അവളുടെ റാണിച്ചേച്ചിയുടെ അച്ഛന്റെ കാറിൽ. അങ്കിളിന്റെ കൂടെയാണെന്ന് കസ്തൂരി വിളിച്ച് പറഞ്ഞതാവും. ആദ്യ സാർന്ന് വന്നേ. കസ്തൂരി ഇപ്പൊ എത്തും. ഇപ്പൊ എത്തും? എപ്പോ? കൂട്ടുകാരന് അത് തന്നെ പറയണ്ട. ഇത്തിരി കൂടി ഞാൻ കാക്കും, പിന്നെ എന്റെ മോൾ എവിടെയാണെന്ന് വെച്ചാ അവിടെ പോയി കാണും ഞാൻ. എന്റെ മോളെ കണ്ടിട്ടേ ഞാൻ എന്തു തീരുമാനിക്കും. ദേ, ഇയാളുടെ ഫ്രണ്ട് പറഞ്ഞത് കേട്ടൊന്നും പ്രകാശൻ തിരിച്ചു പോവില്ല. പ്രകാശ, എനിക്ക് കുറച്ച് സാവകാശം വേണം. കസ്തൂരിയുടെ അമ്മയോട് തൽക്കാലം ഞാനൊരു കള്ളം പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് കള്ളം പറഞ്ഞാലും അവരങ്ങ് വിശ്വസിക്കും, കാരണം എന്റെ അമ്മായി ഒരു കള്ളം അറിയാത്ത സ്ത്രീയാ. പക്ഷെ ഞാനത് അനുവദിച്ചു തരില്ല. പ്രകാശ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഇയാൾ പറയുന്നൊന്ന് എനിക്ക് കേൾക്കണ്ട. കസ്തൂരിയെ വിചാരിച്ച് മാത്രമാണ് ഇതുവരെ ക്ഷമിച്ചത്, പക്ഷെ ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഇയാളുടെ ഭാര്യയുടെ അച്ഛൻ കസ്തൂരിയും കൊണ്ട് വരുന്നല്ലേ പറഞ്ഞത്, വരട്ടെ. ഇയാള് കസ്തൂരിയെ കല്യാണം കഴിച്ച കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം, അപ്പോ ഒരു തീരുമാനമാവുമല്ലോ. പ്രകാശ, പ്ലീസ്. ഇയാൾ ഇനി എന്റെ മുന്നിൽ റിക്വസ്റ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാനീ പറയുന്ന ഒന്നും ഇയാളെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്യാനൊന്നും അല്ലെന്നറിയാലോ. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ നമുക്കിടയിൽ ഒരു സൊല്യൂഷനേ ഉള്ളൂ, കസ്തൂരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. അതിന് ഇയാളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ റാണിയുടെ അച്ഛൻ വരുമ്പോ ഞാനങ്ങ് പറഞ്ഞേക്കാം. പ്രകാശ, ഒരു പരിഹാരം വേണ്ടേ മാഷേ? ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, അമ്മയുടെ കൂടെ ഇപ്പൊ തന്നെ തിരിച്ചു വയ്ക്കൂ. ഞാൻ തന്ന വാക്ക് ഞാൻ പാലിക്കും.
കസ്തൂരി അതല്ല നിന്റെ അമ്മ നീ ചെല്ല് ഞാൻ അങ്ങോട്ട് വരാം സാറിപ്പോ അമ്മയുടെ അടുത്ത് വരണ്ട ഞാൻ സംസാരിച്ചോളാം ഇങ്ങ ചെന്ന് സംസാരിക്കേ ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം റിസൾട്ട് വന്നു എനിക്ക് 98% മാർക്കുണ്ട് ഇനി എൻട്രൻസ് എഴുതി പാസ്സായ എംബിബിഎസ്സിന് പോവാം അമ്മ വിചാരിച്ച പോലെ ഞാനൊരു ഡോക്ടർ ആവും അമ്മേ അമ്മയ്ക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത അമ്മ എന്താ ആലോചിക്കുന്നേ ഈ മുഖത്തെന്താ ഒരു സങ്കടം മാസിയപ്പനെ പിടിക്കാൻ വന്നപ്പോ പോലീസുകാരെ എന്നെ കൊണ്ടുപോയത് ഓർത്താണോ അതിന് പോലീസുകാരെ എന്നൊന്നും ചെയ്തില്ലല്ലോ മാത്രമല്ല നമ്മുടെ മാസിയപ്പനെ പോലീസുകാർക്ക് കിട്ടിയില്ലല്ലോ അമ്മേ എന്നെ ആദ്യ സാർ ഒരു കേസും കൂടാതെ ഇറക്കിക്കൊണ്ടുവന്നില്ലേ മാസിയപ്പന് വേണ്ടിയല്ലേ ഒരു ദിവസം സ്റ്റേഷനിൽ നിൽക്കേണ്ടി വന്നത് അമ്മ അതേപ്പറ്റി ചിന്തിച്ച് വേവലാതിപ്പെടണ്ട അമ്മയുടെ മോള് നല്ല മാർക്കിൽ പാസ്സായില്ലേ ഇപ്പോ അതോർത്ത് സന്തോഷിക്കല്ലേ വേണ്ടത് അമ്മയ്ക്കിപ്പോ വലിയ സന്തോഷം മോളെ നിന്റെ ഇവിടുത്തെ ജീവിതം നിന്റെ ഭർത്താവിന്റെ വായിന്ന് പറഞ്ഞു കേട്ടതോടെ അമ്മയ്ക്ക് വലിയ സന്തോഷം എന്റെ മോള് ഭർത്താവിന്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണെന്ന് വിശ്വസിച്ച എന്നോട് നീ ഒന്നും അറിയിക്കാതെ അമ്മയെ സന്തോഷിപ്പിക്കായിരുന്നു അഭിനയിക്കായിരുന്നു ഈ അമ്മയുടെ ജീവിതം പോലെ തന്നെ ആയിപ്പോയല്ലോ എന്റെ മോളുടെ ജീവിതം കസ്തൂരി ചേരുവനോട് സംസാരിച്ചോ കസ്തൂരിയെ ഇത്രയധികം സ്നേഹിക്കുന്ന ചേരു എന്തിനാ അവളെ വീട്ടുജോലിക്ക് പറഞ്ഞയക്കുന്നത് അവളെ ഞാൻ പഠിപ്പിക്കില്ലേ എന്റെ മോളെ അടുക്കള പണിക്ക് വിടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ചേരുവനോട് പോയി പറഞ്ഞാലോ അതെങ്ങനെയാ പറയുക ഈ
എന്തൊക്കെയാവും ആദി സാർ അമ്മയോട് പറഞ്ഞത്? കസ്തൂരി, നീ റാണിയുടെ അച്ഛന്റെ കൂടെയാണ് വന്നത്? അതെ. ആ കാറിലാണോ വന്നത്? ദൈവമേ, ഇവൻ ചെന്ന് അങ്കിളിനെ കണ്ട കുഴപ്പമല്ലോ. അങ്കിളിനെ മാസിയുടെ താവളത്തിൽ വെച്ച് ഇവൻ കണ്ടതല്ലേ? കസ്തൂരിയുടെ അച്ഛൻ അങ്കിളാണെന്ന് അന്ന് ഇവൻ മനസ്സിലാക്കിയതാ. കസ്തൂരിയുടെ അച്ഛൻ തന്നെയാണ് റാണിയുടെ അച്ഛനെന്ന് ഇവൻ അറിഞ്ഞാൽ റാണിയുടെ അച്ഛൻ എന്താ ഇങ്ങോട്ട് വരാത്തത്? സാറൊന്ന് വന്നേ. എന്താ? ഇയാളുടെ ഭാര്യയുടെ അച്ഛൻ ഒന്ന് പരിചയപ്പെടണമല്ലോ. ഏയ്, ഇപ്പൊ പരിചയപ്പെടണ്ട, ഞാൻ പിന്നെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഞാൻ പരിചയപ്പെടുന്നതിൽ ഇയാൾക്ക് എന്താ ഒരു ടെൻഷൻ? എന്തായാലും റാണിയുടെ അച്ഛനെ ഞാൻ പരിചയപ്പെട്ടിരിക്കേണ്ട അത്യാവശ്യമാ. കസ്തൂരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോ അയാളുടെ മകളെയും ബാധിക്കുമല്ലോ. ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. അമ്മായി, കസ്തൂരി ഇപ്പൊ താമസിക്കുന്നിടത്ത് ആദി സാറിന്റെ ബന്ധുവിനെ പരിചയപ്പെടണ്ടേ? ദേ, ആ കാറിലിരിപ്പുണ്ട്, ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതാ. വാ. കാമുത്തപ്പ, സാറിപ്പോ അമ്മയോട് എന്നെ കൊണ്ടുപോകാൻ പറയൂല്ലോ. അപ്പോ ഞാൻ ആദി സാറിന്റെ ഭാര്യയാണെന്ന് അമ്മ പറയും. പ്രകാശൻ അങ്കിളിനെ കാണുന്നതോടെ കസ്തൂരിയും റാണിയും അങ്കിളിന്റെ മക്കളാണെന്ന് അറിയും. മാത്രമല്ല, രണ്ടുപേരെയും ഞാനാണ് കല്യാണം കഴിച്ചതെന്നും പ്രകാശൻ അറിയും. ഇവൻ മാസിയുടെ മാനസപുത്രനാണല്ലോ. വാ. ഹലോ, ഒന്ന് നിർത്തണേ. ഹലോ ഹലോ, അതെന്താ പെട്ടെന്ന് പോയത്? ഇനി നമ്മളെ കണ്ടിട്ടായിരിക്കോ? കസ്തൂരി, 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 ഇവളിതെവിടെ പോയി? അമ്മ കസ്തൂരിയെ കണ്ടോ? അമ്മ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, കസ്തൂരിയെ കണ്ടോന്ന്? ഞാൻ കണ്ടില്ല. പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞതാണല്ലോ. അവളുടെ അമ്മ വരുന്നതിന് മുമ്പ് ഒന്ന് പുറത്തു പോയി വരാന്ന് വിചാരിച്ചത്. ഇവിടെ എങ്ങും കാണുന്നില്ല ഏട്ടത്തി. പിന്നെ എങ്ങോട്ട് പോയി? അമ്മ എങ്ങാനും കണ്ടോ? ഇല്ല. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഇവിടുന്ന് മുങ്ങിയോ? അങ്ങനെ പറയാതെ പോവോ? ഒളിച്ചോടുന്നൊരു പ്രവണത ആ കുട്ടിക്കുണ്ടല്ലോ. ശാരമ്മ കസ്തൂരിയെ കണ്ടോ? കണ്ടല്ലോ. എവിടെ? ഇപ്പൊ ഇവിടെ ഇല്ല. എവിടെ പോയി? എങ്ങോട്ടാ പോയതെന്നറിയില്ല. പോകുന്ന നിങ്ങൾ കണ്ടോ? കണ്ടു. കണ്ടത് കണ്ട പോലെ പറയാം. ശരത് സാർ അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞു വന്ന് കാറിൽ കയറി. കാറ് പുറപ്പെട്ടപ്പോ എവിടുന്നാന്നറിയില്ല, റോക്കറ്റ് വരുന്നത് പോലെ കസ്തൂരി വന്ന് കാറ് തടഞ്ഞ് കാറ് കയറി. കാറിലിരുന്ന് രണ്ടുപേര് എന്തൊക്കെയോ കുശൂഷിക്കുന്നു. ശരത് സാറിന്റെ കാറ് പുറത്തേക്ക് പോകുന്നു. ഇത്രയും ഭാഗം ഞാൻ എന്റെ ഈ രണ്ട് കണ്ണോണ്ടും കണ്ടതാ. കസ്തൂരി എന്റെ കൂടെ വരാതിരിക്കാൻ ശരത്ത് തന്ത്രപൂർവ്വം അവളെയും കൊണ്ട് പോയതാ. സംശയമില്ല, ഇത് ശരത്തിന്റെ പ്ലാൻ തന്നെയേ. അല്ല, അവനൊന്നും അറിയില്ല. കസ്തൂരി അപ്രതീക്ഷിതമായി അവന്റെ കാറിൽ വന്ന് കയറിയതാ.
കസ്തൂരി എവിടെയാ പോയതെന്ന് അറിയാത്ത അമ്മ ഇനി സംസാരിക്കണ്ട. നീ ദേഷ്യം പിടിക്കണ്ടെന്ന് വെച്ചാ ഞാൻ പറയാതിരുന്നത്. അമ്മ ഇനി സ്വയം ന്യായീകരിക്കണ്ട. വിശ്വസിക്കില്ല ഞാൻ. ഇനി അമ്മയും കൊച്ചുമേ എനിക്കൊരു സംശയം ഇല്ലാതില്ല. എന്ത് സംശയം? ശരത് സാറ് കസ്തൂരിയെ കൊണ്ട് അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോയതാവുമോ? അതെ, അതിന് തന്നെയാ സാധ്യത. ആ സാധ്യത കൊച്ചമ്മയ്ക്ക് വലിയൊരു നഷ്ടം വരുത്തും. ശരത് സാറ് കസ്തൂരിയെ അവളുടെ അമ്മയോടൊപ്പം നാട്ടിലേക്ക് പറഞ്ഞു വിടും. അങ്ങനെ പറഞ്ഞു വിട്ടാൽ ആ ചിത്രവുമായി ഞാൻ പൂമ്പാറയ്ക്ക് പോകും. എന്നിട്ട് അവളുടെ യഥാർത്ഥ മുഖം ഞാൻ തിരിച്ചറിയും. ശരി, നിന്റെ ഏട്ടൻ കള്ളനല്ല, പഠിച്ച കള്ളനാ. വരട്ടെ, വന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. ഏട്ടൻ ഈ കുടുംബത്തെ പിടിച്ചു നിർത്താനുള്ള പെടാപ്പാടിലാണ്. ഏട്ടത്തിയാണെങ്കിൽ വ്യക്തമായ തെളിവുകളോടെ വേർപിരിയാനുള്ള തീരുമാനത്തിലും. കല്യാണം കഴിഞ്ഞ് ഇത്രയും മാസങ്ങളായിട്ട് ആദിമോന്റെ വീട്ടുകാരോട് എന്റെ മോള് ആദിമോന്റെ ഭാര്യയാണെന്ന കാര്യം പറഞ്ഞില്ല. എന്ന് വെച്ച് എന്റെ മോള് വീട്ടുകാരുടെ മുമ്പില് അടുക്കളക്കാരി. തെണ്ടിപ്പോയാൽ എന്റെ മോള് ഒരു വീട്ടിലെയും അഴുക്കെടുക്കാൻ പറഞ്ഞയക്കത്തില്ലെന്ന് തീരുമാനിച്ചതായി ഈ അമ്മ. എന്നിട്ടിപ്പോ അതിന് കസ്തൂരി വീട്ടുകാരുടെ മുന്നിലല്ലേ ജോലിക്കാരി. എന്റെ മനസ്സില് അമ്മയുടെ മോൾ എന്റെ ഭാര്യയല്ലേ. കസ്തൂരി, നിനക്ക് എന്റെ നിസ്സഹായാവസ്ഥ നല്ലോണം അറിയാലോ. എന്നിട്ടെന്താ നീ അമ്മയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാത്തത്? എന്റെ മോൾക്ക് എന്തു പറയാൻ പറ്റും? ആദിമോനല്ലേ വീട്ടുകാരോട് പറയേണ്ടത്? ഞാനാ പറയേണ്ടത്? ഞാൻ തന്നെ പറയുകയും ചെയ്യും. എപ്പോ? എന്നും എന്റെ മോള് ഒരു അടുക്കളക്കാരിയായി കഴിഞ്ഞ പോരല്ലോ. എല്ലാറ്റിനും ഒരു തീരുമാനം വേണ്ടേ? പ്രകാശന്റെ കൂടെ എന്നെ പറഞ്ഞയക്കാൻ നിനക്കെന്താ ഇത്ര തിടുക്കം? നീ അവിടെ വീട്ടു ജോലിക്ക് നിൽക്കാൻ അറിഞ്ഞുകൊണ്ട് എന്ത് വിശ്വാസത്തിൽ അമ്മ തിരിച്ചു പോകേണ്ടത്? എന്നായാലും ആദിമോന്റെ വീട്ടുകാര് ഈ സത്യം അറിയണം. ഇല്ലെങ്കിൽ വീട്ടുകാര് ചേർന്ന് ആദിമോനെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിച്ച നീ എങ്ങോട്ട് പോവും? നിന്റെ ഭാവി എന്താവും? വീട്ടുകാരോട് സാവകാശം ഞാൻ ആദിസാറിന്റെ ഭാര്യയാണെന്ന് പറയൂ അമ്മ. നീ ഭർത്താവിനെ സാറേ എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം ഇപ്പോഴെനിക്ക് മനസ്സിലായത്. മിഴുപ്പലക്കുന്നവര് ശമ്പളം തരുന്നവരെ സാറേന്ന് തന്നെ വിളിക്കണമല്ലോ. ആദിമോൻ എന്റെ മോക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ? ദേ നോക്ക്, എന്റെ മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനാവാതെ ഞാൻ തിരിച്ചു പോവില്ല. എന്റെ സന്തോഷവും സങ്കടവും സ്വപ്നങ്ങളും എല്ലാം ഇവളാ. ഇതെന്റെ ജീവനാ. ഇവളുള്ളത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് കിട്ടാതെ പോയൊരു ജീവിതം ഇവൾ അനുഭവിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. എന്റെ പൊന്നിന് അങ്ങനെ ഒരു ജീവിതം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിക്കില്ല. ഞാൻ കരഞ്ഞതിന് ബാക്കി കരയാനല്ല, ഞാൻ എന്റെ മോളെ കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ
വളർത്തി വലുതാക്കിയത്. അതുകൊണ്ട് എനിക്കറിയണം ആദ്യം ഒന്റെ തീരുമാനം എന്താണെന്ന്. ഇവരെന്തെങ്കിലും ഒന്ന് അറിഞ്ഞിട്ട് ഇവിടുന്ന് പോവും. ഇനി എന്ത് കള്ളത്തരം ഇവരോട് പറയേണ്ടത്? ഇനിയും വാശി പിടിച്ച ഒരു വലിയ കള്ളം കൂടി പറയേണ്ടി വരും. അമ്മേ, അമ്മ പ്രകാശനൊപ്പം പോ. ഞാനല്ലേ പറയുന്നത്, നീ ഒന്നും പറയണ്ട. എന്നെപ്പോലെ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും നിനക്കും അറിയാം. നീ വേണമെങ്കിൽ ജീവിതകാലം മുഴുവൻ ആദ്യമോന്റെ വീട്ടിൽ വേലക്കാരിയായി തന്നെ ജീവിച്ചോളൂ. പക്ഷേ അത് ഞാൻ അനുവദിക്കില്ല. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകും. ഞാൻ ഇന്ന് തന്നെ എന്റെ വീട്ടിൽ പറയാം. പക്ഷേ അമ്മയൊരു ഉപകാരം ചെയ്യണം. ഇവളെന്റെ ഭാര്യയാണെന്ന് പറയുമ്പോൾ ഇവളുടെ അച്ഛൻ ആരാണെന്ന് കൂടി എനിക്ക് പറയേണ്ടി വരും. നിന്റെ കണ്ണീര് ഇന്നല്ലെങ്കിൽ നാളെ ഈ കൗസ്തുഭത്തെ വീഴും. നീ നോക്കിക്കോ. ഈ പ്രവചന ശാപം അറം പറ്റുമോ? ആ കണ്ണുനീർ തുള്ളിക്ക് പിന്നിൽ ആദിക്ക് കസ്തൂരിക്കുമേലുള്ള കരുതലെന്ന് റാണിക്ക് ബോധ്യം വന്നാൽ? എന്നോട് പോലും ഒന്നും പറയാതെ കസ്തൂരി ഒറ്റ പോക്കായിരുന്നു. ഈ മനസ്സ് കാറ് മൂടുമ്പോൾ ഒരു ദുരന്തത്തിന്റെ കടലിരമ്പം അകലെ മുഴങ്ങുന്നുവോ?